ഫാസിസ്റ്റുകൾ കലാപകാരികൾ കൈയടക്കിയതിനെ തുടർന്ന് തിരൂരങ്ങാടിയിൽ ആലി മുസ്ലിയാർ രാജാവായി സ്വയം പ്രഖ്യാപിച്ചിരുന്നു. ഇത് കോടതിയിൽ സാക്ഷിമൊഴികളിലൂടെ മാപ്പിളമാർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. പ്രധാനമന്ത്രിയായി ലവക്കുട്ടിയെയും സേനാനായകനായി കുഞ്ഞലവിയെയും നിയമിച്ചു. അതേസമയം നിലമ്പൂരിലെ ഭരണാധികാരിയായി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ രണ്ടിടങ്ങളിൽ ഖിലാഫത്ത് ഭരണകൂടങ്ങൾ നിലവിൽ വന്നു എന്ന് കലാപകാരികൾ വിശ്വസിച്ചു. നിലമ്പൂരിലെ രാജാവായി ഭാവിച്ച വാര്യംകുന്നത്ത് കലാപകാരികളുടെ ചെറു സംഘങ്ങൾ ഉണ്ടാക്കി. പട്ടാളക്കാരെ സഹായിക്കുന്നവരെ അവർ തിരഞ്ഞു നടന്നു. ഉദ്യോഗസ്ഥരെയും പ്രമാണിമാരെയും തേടിച്ചെന്ന് വധിക്കുന്ന ശൈലി അവർ നടപ്പാക്കി. പട്ടാളത്തെ സഹായിച്ചതിന്റെ പേരിൽ തൂവൂരിൽ 30-ലേറെ ആളുകളുടെ ശിരച്ഛേദം ചെയ്തതാണ് ഏറ്റവും ക്രൂരമായ നടപടിയായി കണക്കാക്കപ്പെടുന്നത്. വാര്യംകുന്നന്റേതായ പട്ടാള നിയമം അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ നിയമമനുസരിച്ച് വൈകുന്നേരങ്ങളിൽ പുറത്തു കാണുന്ന ആരെയും വാര്യംകുന്നന്റെ സൈന്യത്തിന് വെടിവെച്ചു കൊല്ലാനുള്ള അവകാശമുണ്ടായിരുന്നു. ഇത് വായിക്കുമ്പോൾ ഇന്ന് അഫ്ഗാൻ തെരുവുകളിൽ നടക്കുന്ന താലിബാൻ അതിക്രമങ്ങൾ അറിയാതെ ഓർത്തുപോവുകയാണ്. അതിക്രമത്തിലെ സാദൃശ്യങ്ങൾ ചരിത്രത്തിലെ ആകസ്മികതയാണ് എന്ന് ആശ്വസിക്കാൻ അപ്പോൾ നമുക്ക് കഴിയുകയില്ല. ഏറനാടും വള്ളുവനാടും പൂർണമായും തന്റെ അധീനതയിൽ വരുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മലബാർ കലാപത്തിൽ ഏർപ്പെട്ട മാപ്പിളമാർ കാട്ടിക്കൂട്ടിയ മനുഷ്യത്വരഹിതമായ ക്രൂരതകളെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ ഏതാനും ചിലത് ഉദ്ധരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലബാർ കലാപത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചവരുടെ തൊട്ടടുത്ത തലമുറകൾ ഇപ്പോഴും മലപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ പഴയ മലബാറിന്റെ ഭാഗമായ ഇന്നത്തെ കേരളത്തിലെ ജില്ലകളിൽ താമസിക്കുന്നുണ്ട്. അത്തരം നിരവധി സാക്ഷ്യങ്ങൾ ലഭ്യമാണ് എങ്കിലും സമയപരിമിതി മൂലം പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് ചുരുക്കുകയാണ്. 1921 സെപ്റ്റംബർ 22 യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയത് ഇങ്ങനെയാണ്: മലബാറിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടുത്തെ ചുറ്റുപാടുകൾ ശരിക്കറിയാവുന്ന നമ്മുടെയെല്ലാം മനസ്സിനെ കാർന്നു തിന്നുകയാണ്. നമ്മുടെ മാപ്പിള സഹോദരന്മാർക്ക് ഭ്രാന്ത് പിടിപെട്ടുപോയി എന്നോർക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുകയാണ്. അവർ ഉദ്യോഗസ്ഥന്മാരെ വധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുന്നു. അവർ ഹിന്ദു വീടുകൾ കൊള്ളയടിക്കുകയും 100 കണക്കിന് സ്ത്രീ പുരുഷന്മാരെ ഭവനരഹിതരും ഭക്ഷണരഹിതരുമാക്കുകയും ചെയ്തു എന്നോർക്കുമ്പോൾ എന്റെ വേദനയ്ക്ക് അതിരില്ല. ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് ബലാത്കാരമായി മതം മാറ്റാൻ ശ്രമിച്ചു എന്നോർക്കുമ്പോൾ എന്റെ ഹൃദയം നീറിപ്പോകുന്നു. ഡോക്ടർ ആനി ബസന്റിന്റെ ദ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: 3 ആഴ്ചക്കാലം ആയുധങ്ങൾ സജ്ജീകരിച്ച ശേഷം മലബാർ ജില്ലയിലെ മാപ്പിള കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചെന്നും തങ്ങൾ സ്വതന്ത്രരാണ് എന്നുമുള്ള പ്രചരണത്തിൽ അവർ വിശ്വസിച്ചു. അവർ ഖിലാഫത്ത് രാജ്യം സ്ഥാപിച്ചു. ഒരു രാജാവിനെ കിരീടധാരണം ചെയ്യിച്ചു. സുലഭമായി കൊള്ളയും കൊലയും നടത്തി. മതം മാറാൻ കൂട്ടാക്കാത്ത ഹിന്ദുക്കളെ മുഴുവൻ നാടുവിട്ട് ഓടിപ്പിച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാം അപഹരിക്കപ്പെട്ട 100,000 ആളുകൾ അഭയാർത്ഥികളാക്കപ്പെട്ടു. സാധാരണക്കാരായ മനുഷ്യരെ കൊന്നുതള്ളുന്നതിനെതിരെ പൊന്നാനിയിൽ ചേർന്ന മാപ്പിള പ്രമുഖർ തന്നെ വിജ്ഞാപനം ഇറക്കിയിരുന്നു. കലാപം ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായതിനാൽ മുസ്ലിങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നായിരുന്നു അവരുടെ ആഹ്വാനം. ഇത്തരം ആഹ്വാനങ്ങൾ മതേതരത്വത്തിന്റെ സൗന്ദര്യമുള്ള കള്ളങ്ങളായി ഇന്നും അവതരിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. 1921 സെപ്റ്റംബർ 23 മനോരമ പത്രത്തിൽ ഇവരുടെ ഈ പ്രഖ്യാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. വിജ്ഞാപനത്തിന്റെ അവസാന വരികൾ ഇങ്ങനെയാണ്: കൊല, കവർച്ച, നിർബന്ധിത മതം മാറ്റൽ, അന്യന്റെ സ്വത്ത് പിടിച്ചുപറിക്കൽ, ഇവയെല്ലാം ഇസ്ലാം ദീനിന് തീരെ വിരോധമായിട്ടുള്ളതും കഠിനമായി നമ്മോട് ദൈവവും പ്രവാചകനായ നബിസ തങ്ങൾ അവർകളും വിരോധിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. നോക്കുക, ഇതെല്ലാം ആ ഭൂപ്രദേശത്ത് അരങ്ങേറിയിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. ലഹളക്കാലത്ത് മലബാറിലെ ഹിന്ദു സ്ത്രീകൾ റീഡിംഗ് പ്രഭുക്ക് സമർപ്പിച്ച മെമ്മോറിയലിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: അഴുകിയ അസ്ഥികൂടങ്ങൾ നിറഞ്ഞ കിണറുകളും ഒരു കാലത്ത് ഞങ്ങളുടെ വസതികളായിരുന്ന അവശിഷ്ട കൂമ്പാരങ്ങളും ആരാധനാലയങ്ങളായിരുന്ന കൽക്കൂമ്പാരങ്ങളും എല്ലാം സത്യത്തിന്റെ സാക്ഷ്യങ്ങളായി അവിടെ കാണാം. മരണപ്പിടച്ചിലിനിടയിൽ നിലവിളിച്ച കുഞ്ഞുങ്ങളുടെ ദയനീയ സ്വരം ഇപ്പോഴും ഞങ്ങളുടെ ചെവികളിൽ മുഴങ്ങുകയാണ്.
സ്വന്തം നാട്ടിൽ നിന്ന് പായിക്കപ്പെട്ട് കാടുകളിലും വനങ്ങളിലും ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ അലഞ്ഞു നടന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളെ വിടാതെ പിന്തുടരുന്നവർ ഒളിസ്ഥലങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ഞങ്ങൾ കുഞ്ഞുങ്ങൾ കരയാതെ അവരുടെ വായ പൊത്തി അമർത്തിയത് എങ്ങനെയെന്ന് മറന്നിട്ടില്ല. ഈ രക്തദാഹി തെമ്മാടികൾ പ്രസംഗിക്കുന്ന മതത്തിലേക്ക് നിർബന്ധിച്ച് മാർക്കം കൂട്ടപ്പെട്ട ആയിരങ്ങൾ അനുഭവിച്ച ആത്മീയ ദൈന്യത ഞങ്ങൾ ഓർക്കുകയാണ്. ഉന്നത കുലങ്ങളിൽ പിറന്ന നിർഭാഗ്യവതികളായ സ്ത്രീകളിൽ പലരും തടവുപുള്ളികളായിരുന്ന ചുമട്ടുകാരെ നിർബന്ധപൂർവം വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ അവരനുഭവിച്ച ആജീവനാന്ത ദുരിതം ഞങ്ങൾ ഓർക്കുകയാണ്. നീണ്ട 5 മാസത്തിൽ ഭീകരവാഴ്ചയുടെ കിടിലം വരാതെ ഒരു നാൾ പോലും കടന്നുപോയിട്ടില്ല. 1920 മലബാറിലെ കളക്ടറായിരുന്ന ദിവാൻ സി ഗോപാലൻ നായരുടെ ദ മാപ്പുള റിബല്യൻ 1921 എന്ന ഗ്രന്ഥത്തിൽ ഈ മെമ്മോറിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കലാപങ്ങൾ പിന്നീട് പട്ടാളത്തിന്റെ അതിശക്തമായ ഇടപെടലുകളിലൂടെ അടിച്ചമർത്തപ്പെടുകയാണുണ്ടായത്. പാകിസ്ഥാൻ ഓർ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നത് ഇങ്ങനെയാണ്: എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത് മലബാറിലെ ഹിന്ദുക്കളുടെ നേർക്ക് മാപ്പിളമാർ കാട്ടിയ വിക്രിയകളാണ്. മാപ്പിളമാരുടെ കൈകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരിട്ട ദുർഗതി ഭയങ്കരമായിരുന്നു. കൊലകൾ, ബലം പ്രയോഗിച്ചുള്ള മതപരിവർത്തനം, ക്ഷേത്രധ്വംസനങ്ങൾ, ഗർഭിണികളായ സ്ത്രീകളെ വെട്ടിപ്പിളർക്കൽ, സ്ത്രീകളുടെ നേർക്കുള്ള ഹീനമായ പെരുമാറ്റം, കൊള്ളിവെപ്പ് എന്നുവേണ്ട മൃഗീയവും അനിയന്ത്രിതവുമായ കാട്ടാളത്തത്തിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങളും ഹിന്ദുക്കളുടെ മേൽ മാപ്പിളമാർ നിർബാധം നടത്തി. നിയമവാഴ്ച പുനഃസ്ഥാപിക്കാൻ പട്ടാളം എത്തിച്ചേരുന്നതുവരെ ഇത് തുടർന്നു. അംബേദ്കർ സൂചിപ്പിക്കുന്ന പട്ടാളത്തിന്റെ ഇടപെടലിലും ധാരാളം മരണങ്ങളും അതിക്രമങ്ങളും നീതികേടുകളും ഉണ്ടായിരുന്നു എന്നതും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. സാന്ദർഭികമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS രൂപപ്പെടുന്നതിന്റെ ഏറ്റവും അടുത്ത ഒരു കാരണം കൂടിയാണ് മലബാർ കലാപം എന്നത് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ചരിത്ര വസ്തുതയാണ്. ഹൈന്ദവ ധർമ്മം വിദേശീയ ശക്തികളാലും ഇതര ധർമ്മങ്ങളാലും ഇല്ലാതാക്കപ്പെടും എന്ന ഭയത്തിൽ നിന്ന് രൂപപ്പെട്ട ആര്യ സമാജവും ഹിന്ദു മഹാസഭയുമെല്ലാം RSSന്റെ ജനനത്തിലേക്കുള്ള വഴികളായിരുന്നു. ഭാരതത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഹിന്ദുവിരുദ്ധ സമരമായി പലയിടത്തും രൂപാന്തരപ്പെടുകയും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാർക്കും മുസ്ലിങ്ങൾക്കുമെതിരായ ഒരു ഹൈന്ദവ ഐക്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ചിത്പവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട കേശവ ബലിറാം ഹെഡ്ഗവാർ RSS എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. മലബാർ കലാപ പ്രദേശങ്ങൾ ഹെഡ്ഗവാറും സംഘവും സന്ദർശിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഓർമ്മിക്കേണ്ട വസ്തുതയാണ്. ഇസ്ലാമിക വർഗീയതയെ വിമർശിക്കുന്നവരെയെല്ലാം, ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നവരെയെല്ലാം സംഘികളാക്കുന്നത് ചരിത്രത്തോടുള്ള പരിഹാസമായി തീരുന്നത് അങ്ങനെയാണ്. അതിനർത്ഥം ഭൂരിപക്ഷ വർഗീയതയായ ഹിന്ദുത്വ മഹത്തായ എന്തോ സംഭവം ആണെന്നുമല്ല. ഖിലാഫത്തും സമകാലിക കേരളവും തമ്മിലുള്ള ബന്ധം നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയും സമകാലിക സംഭവങ്ങളുടെ സൂക്ഷ്മ വിശകലനങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യേണ്ട ഒരു രഹസ്യ ബാന്ധവമാണ്. അല്പം മുൻപ് സൂചിപ്പിച്ച പാകിസ്ഥാൻ ഓർ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഖിലാഫത്തിനെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പുറം തള്ളി തൽസ്ഥാനത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയായിരുന്നു ഖിലാഫത്തിന്റെ ഉദ്ദേശം എന്നാണ്. ശരീഅത്ത് നിയമവാഴ്ച നിലവിലുള്ള ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക സ്റ്റേറ്റ് നിലവിലുണ്ടായാൽ മാത്രമേ ഇസ്ലാമിക വിശ്വാസമനുസരിച്ചുള്ള ജീവിതം സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന തീവ്ര മതവർഗീയവാദികൾ ഇസ്ലാമിൽ ധാരാളമുണ്ട്. ലോകമെമ്പാടും അവരുടെ സാന്നിധ്യമുണ്ട്. പല പേരുകളിലാണ് അത്തരം തീവ്ര നിലപാടുകളുള്ളവർ അറിയപ്പെടുന്നത്. അവരുടെ വേരുകൾ കേരളത്തിലും ശക്തമാണ്. തുർക്കിയിലെ സുൽത്താന് വേണ്ടി ഖിലാഫത്ത് സ്ഥാപിച്ച ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വർഗീയ ബോധത്തിന്റെ അവശിഷ്ടമാണ് ഹഗിയ സോഫിയ ദേവാലയം മോസ്കാക്കി മാറ്റിയപ്പോഴുണ്ടായ ആനന്ദ പ്രകടനത്തിൽ പ്രതിബിംബിച്ചത്. കേരളത്തിലും കർണാടകത്തിലും തീവ്രവാദികളുണ്ടെന്ന ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തലിലും കേരളത്തിൽ നിന്ന് പലപ്പോഴായി IS ഭീകരർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും
ഇവിടെ നിന്ന് സിറിയയിലേക്ക് റിക്രൂട്ട്മെന്റുകൾ നടത്തപ്പെട്ടപ്പോഴും അഫ്ഗാൻ തീവ്രവാദികളിൽ 14 പേർ മലയാളികളാണെന്ന വാർത്ത ഈ ദിവസങ്ങളിൽ പുറത്തു വന്നപ്പോഴും അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ ഈ സന്ദർഭങ്ങളിലെല്ലാം നിശബ്ദരും നിസ്സംഗരുമായിരിക്കുന്ന കേരള ജനതയെ മലബാറിലെ ഖിലാഫത്ത് ലഹളയുടെ പ്രേതം വിട്ടുപോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതോ ദുർമന്ത്രവാദത്തിന്റെ വശീകരണ ശക്തിയാൽ അവർ നമ്മുടെ ബുദ്ധിയെ മൂടിക്കെട്ടി ആലോചനാശക്തിയെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില പ്രതികരണങ്ങളെങ്കിലും അത്തരം ആശങ്കകൾ നമ്മിൽ ഉണർത്തുകയാണ്. അല്ലെങ്കിൽ 21 ഊരിയ വാൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല, വാൾമുനയൊന്നും പോയിട്ടില്ല, തേച്ചുമിനുക്കാൻ മടിയില്ല എന്ന ദേശീയ വിരുദ്ധ മുദ്രാവാക്യത്തോട് മൗനം പാലിക്കാൻ സാക്ഷര കേരളത്തിന് സാധിക്കുമായിരുന്നു. രക്തരൂക്ഷിത ചരിത്രത്തെ വ്യാഖ്യാന വൈവിധ്യത്തിലൂടെ വെളിപ്പിച്ചെടുക്കുന്ന ജിഹാദി അജണ്ടയോടുള്ള പ്രതികരണമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ വെബിനാർ പോലും.